വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം പൂർണ്ണതയിലേക്ക്. മെയ് 31-നോട് കൂടി തുറമുഖം കമ്മീഷൻ ചെയ്യാനുള്ള നടപടികൾ പൂർത്തിയാകും. പുലിമുട്ടിന്റെ നിർമ്മാണം 90%-ൽ ഏറെ പൂർത്തിയായിട്ടുണ്ട്. ബാക്കിയുള്ള ക്രെയിനുകൾ മാർച്ചിൽ എത്തിക്കുമെന്നും വകുപ്പ് മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി. അതേസമയം തുറമുഖത്തിന്റെ ചുറ്റുമതിൽ നിർമ്മാണത്തിലും നഷ്ടപരിഹാരത്തുക നൽകുന്നതിനും തർക്കം തുടരുകയാണ്. മുൻമന്ത്രി ശ്രീ അഹമ്മദ് ദേവർ കോവിൽ ഈ കാര്യത്തിൽ നന്നായി ശ്രദ്ധിച്ച് ഈ വകുപ്പ് കൈകാര്യം ചെയ്തു. പൊതുവിൽ ഗവൺമെൻറ് എടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ സമയബന്ധിതമായി ഇനി പൂർത്തീകരിക്കാൻ ആദ്യ ഘട്ടത്തിൽ നമ്മുടെ എഗ്രിമെൻ്റ് അനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല. അതിനുശേഷം വന്നിട്ടുള്ള പുതിയ ധാരണ അനുസരിച്ച് ടൈം ബൗണ്ട് തീർക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങളാണ് നടക്കുന്നത്. അപ്പം നമുക്ക് തീർക്കേണ്ടിയിരുന്ന ബുദ്ധിമുട്ട് ഏതാണ്ട് 2,959 അതിലിപ്പോൾ 2,650 തീർന്നു കഴിഞ്ഞിരിക്കും. അപ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 300 മീറ്ററിൻ്റെ വർക്കുകൾ കൂടിയാണ് അവശേഷിക്കുന്നത്. അത് ഈ ജനുവരി 31-നും പൂർത്തീകരിക്കാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. തുറമുഖ നിർമ്മാണത്തിന്റെ ആദ്യഘട്ടം മുതൽ ഏറെ പ്രതിസന്ധിയായിരുന്നു പുലിമുട്ട. പുലിമുട്ടിന്റെ നിർമ്മാണം ജനുവരി 31-നോടുകൂടി പൂർത്തിയാകും. നിലവിൽ 15 ക്രെയിൻ യാർഡുകളാണ് തുറമുഖത്ത് എത്തിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള ക്രെയിനുകൾ മാർച്ച് മാസത്തോടുകൂടി തുറമുഖത്ത് എത്തിക്കാനുള്ള നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. വയലബിലിറ്റി ഗ്യാപ് ഫണ്ട് നൽകുന്നതിൽ കാലതാമസം ഉണ്ടാകില്ല. നിലവിൽ ഒരു വിഭാഗം മത്സ്യത്തൊഴിലാളികൾ നഷ്ടപരിഹാരവും പുനരധിവാസ പാക്കേജുമായി ബന്ധപ്പെട്ട് സർക്കാരുമായുള്ള ചർച്ചയിലാണ്. ഇത് പരിഹരിക്കാൻ കഴിയുമെന്നാണ് മന്ത്രി വ്യക്തമാക്കുന്നത്. തുറമുഖ നിർമ്മാണത്തോടൊപ്പം റിംഗ് റോഡും റെയിൽവേ പദ്ധതിയും പൂർത്തിയാക്കേണ്ടതുണ്ട്. വിഴിഞ്ഞം മുതൽ ബാലരാമപുരം വരെ 12 കിലോമീറ്ററാണ് റെയിൽവേയുടെ നീളം. ഇതിൽ 9 കിലോമീറ്ററോളം ഭൂമിക്കടിയിലൂടെയാണ്. വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധിപ്പിക്കുന്ന നാവായകുളം റിംഗ് റോഡ് പദ്ധതിയുടെ നിർമ്മാണങ്ങളും പുരോഗമിക്കുന്നുണ്ട്. സ്ഥലമേറ്റെടുപ്പുമായി ബന്ധപ്പെട്ട് കാലതാമസം ഉണ്ടാകുമോ എന്ന ആശങ്ക മാത്രമാണ് നിലവിലുള്ളത്. 2024 ഡിസംബർ 31-നോടുകൂടി തുറമുഖം ഔദ്യോഗികമായി കമ്മീഷൻ ചെയ്യാൻ കഴിയുമെന്നാണ് പ്രതീക്ഷ. ജനം, തിരുവനന്തപുരം.